എല്ലാവരും നമസ്കാരം, ഞാൻ ഡോക്ടർ അബിൻ രാധാകൃഷ്ണൻ. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. രണ്ടു ദിവസമായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പോൾ ഇന്നാണ് സമയം കിട്ടിയത്. അപ്പം ബിഗ് ബോസ് സീസൺ 4 കഴിഞ്ഞിട്ട് അറൗണ്ട് ഒരു 1 ഇയർ ആയി. ബിഗ് ബോസ് സീസൺ 5 പ്രോമോ വന്നിട്ടുണ്ട്. സോ അപ്പം ഇപ്പോഴും എന്നെ കുറച്ച് പേര് ഓർത്തിരിക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ സ്നേഹവും പ്രാർത്ഥനയും സപ്പോർട്ടും കാരണം തന്നെയാണ് ഇപ്പോഴും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അതേപോലെ എന്നെ വെറുക്കുന്ന കുറച്ച് പേരുണ്ട്, വളരെ കുറച്ച്, എനിക്കൊന്ന് 1-2% ഉള്ളൂ. അവരുടെ ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആവുന്നുണ്ട്. അവർ എന്റെ അടുക്കൊണ്ട് അത് പറ്റത്തില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പം അത് എനിക്കൊരു മോട്ടിവേഷനാണ്, അത് ചെയ്ത് കാണിക്കുക അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യുക എന്നുള്ളത്. സോ ഒബ്വിയസ്ലി നിങ്ങളും എനിക്ക് എന്താ പറയാ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നെ മുന്നോട്ട് ലൈഫിൽ പോകാനായിട്ട്. സോ രണ്ടുപേരടുത്ത്, എന്നെ സ്നേഹിക്കുന്നവരടുത്തും എന്നെ വെറുക്കുന്നവരടുത്തും ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാടായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, റോബിൻ നീ മാറണം, നീ മാറണം, നീ മാറണമെന്ന്. എന്തിനു ഞാൻ മാറണം? ഇത് ഒരുപാട് പോസിറ്റീവ് ഒരുപാട് നെഗറ്റീവ് ഉള്ള ഒരു സാധാരണക്കാരനാണ് ഞാൻ, മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളടുത്ത് വന്നിട്ട് നിങ്ങൾ മാറണം അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അതിലൊന്നും ഇന്റർഫിയർ ചെയ്യുന്നില്ല, മനസ്സിലായില്ലേ? അപ്പം ആ ഒരു എന്താ പറയാ ഒരു പേഴ്സണൽ സ്പേസ് എനിക്കും വേണം. എനിക്ക് മനസ്സിന് തോന്നുന്ന കാര്യങ്ങൾ, ശരിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, മനസ്സിലായില്ലേ? സോ അതിലിപ്പോ നിങ്ങൾ എന്തൊക്കെ വന്ന് പറഞ്ഞാലും ഇപ്പൊ ഞാൻ മാറണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല, ഞാൻ എങ്ങനെ മാറും? എനിക്ക് ഞാനായിട്ട് ഇരിക്കാനല്ലേ പറ്റത്തുള്ളൂ, മനസ്സിലായില്ലേ? സോ ഇപ്പം അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, മനസ്സിലായില്ലേ? ഇപ്പൊ പലരും പറയുന്നുണ്ട് ഞാൻ അലറുന്ന കാര്യത്തെ പറ്റി പറയുന്നുണ്ട്, അത് ഒരുപാട് പേർക്ക് അത് ശരിയായിട്ട് തോന്നില്ല. സി, ഞാൻ എല്ലാ സ്ഥലത്തും ഇങ്ങനെ അലറുന്ന ആളൊന്നും അല്ല, ചില സ്ഥലത്ത് ഞാൻ അലറും, മനസ്സിലായില്ലേ? അത് എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ഏത് സ്ഥലത്ത് എങ്ങനെ പെരുമാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, സോ അതിപ്പം ഇപ്പൊ എന്റെ എൻഗേജ്മെന്റ് സമയത്ത് ഞാൻ അലറി ഞാനത് പറഞ്ഞു എന്ന് പറഞ്ഞു, എന്ത് കാര്യം? എന്റെ എൻഗേജ്മെന്റ്, ഞങ്ങള് കാശ് മുടക്കി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങളത് എൻഗേജ്മെന്റ് ചെയ്യുന്നു, അത് എന്റെ എൻഗേജ്മെന്റ് ആണ്, മനസ്സിലായി? എന്റെ എൻഗേജ്മെന്റ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്, അല്ലേ? അല്ലേ, സീരിയസ്ലി ചോദിച്ചാൽ അത് എന്റെ കാര്യങ്ങളാണ്, മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളുടെ കാര്യങ്ങളിൽ വന്നിട്ട് ഞാൻ ഇന്റർഫിയർ ചെയ്യുന്നില്ലല്ലോ, ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ ഊണ് കഴിക്കണോ ബിരിയാണി കഴിക്കണോ അത് ഇനി അൽഫാം കഴിക്കണോ എന്ത് കഴിക്കണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും, അത് എത്ര അളവിൽ കഴിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, അല്ലേ? നിങ്ങൾ ആരും അല്ലല്ലോ എനിക്ക് വന്നിട്ട് അത് ചെയ്തു തരുന്നത്. ഞാൻ പറഞ്ഞ ഈ നെഗറ്റീവായിട്ട് ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരടുത്താണ് പറയുന്നത്, നിങ്ങൾ ആരും അല്ലല്ലോ എനിക്ക് ഇതൊന്നും ചെയ്യുന്നത്, അല്ലല്ലോ. ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ക്രിറ്റിസൈസ് ചെയ്യണം, ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസൈസും ഹെൽത്തി ആയിട്ടുള്ള കമന്റ്സും എല്ലാം ഞാൻ എന്ത് ചെയ്യും? ഞാൻ അക്സെപ്റ്റ് ചെയ്യും, ഞാനത് അംഗീകരിക്കുന്ന ഒരാളാണ്, മനസ്സിലായില്ലേ? പിന്നെ നിങ്ങളൊക്കെ ഇത് അതിന് സ്നേഹം കൊണ്ടാണോ അല്ലാത്തയാണോന്ന് അറിയത്തില്ല, നിങ്ങൾ ഇനി മാറാൻ വേണ്ടി പറയുന്നുണ്ട്, ഞാൻ മാറത്തില്ല. അത് അഹങ്കാരമായിട്ട് വിചാരിക്കരുത്, മനസ്സിലായില്ലേ? സീ, എനിക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്റെ ജീവനാണ്, എന്റെ ലൈഫ്, മനസ്സിലായില്ലേ? ദൈവം എനിക്ക് തന്നിരിക്കുന്ന ജീവിതമാണ്, അത് ഞാൻ എനിക്കിഷ്ടമുള്ള പോലെയാണ് ഞാൻ ജീവിക്കേണ്ടത്, അല്ലേ? അത് നിങ്ങൾ പറയുന്ന പോലെ ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്റെ ജീവിതമാണ്, മനസ്സിലായില്ലേ? സോ ഇതുവരെ ഈ 10-32 വയസ്സ് കഴിയുന്നവരെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്ത ശരിയാണെന്ന് ഒരിക്കലും പറയത്തില്ല, മനസ്സിലായില്ലേ? സോ എന്നെ എന്റെ വഴിക്ക് വിടുക, മനസ്സിലായി? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. പിന്നെ എന്താ പറയാ, ഇപ്പൊ ഒരുപാട് പേര് എന്താ പറയാ ഒരുപാട് പേര് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യുന്നതായിട്ട് എനിക്കറിയാം, മനസ്സിലായില്ലേ? നിങ്ങൾ എന്നെ ഫ്രീ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ടാണ്, എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു, അല്ലേ? നിങ്ങൾ ഈ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യാൻ, കമന്റ് ഇടാനോ മെൻഷൻ ചെയ്യാനോ വീഡിയോ ചെയ്യാനോ എല്ലാം നിങ്ങൾ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഞാൻ ആ ടൈമിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, കാരണം വാല്യൂ ചെയ്യുന്നു, കാരണം എനിക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തി ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം, മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ നെഗറ്റീവ് കമന്റ് ഇട്ടാലോ അല്ലെങ്കിൽ എന്താ പറയാ ഇതേപോലെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അത് തകർന്നു പോകുമോ അല്ലെങ്കിൽ തളർന്നു പോകുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്, ഒരിക്കലും ഇല്ല, മനസ്സിലായില്ലേ? ഇതുവരെയൊക്കെ എത്തിയില്ലേ, ഒറ്റയ്ക്കാണ് എത്തിയത്, മനസ്സിലായില്ലേ? ഒരുപാട് കാര്യങ്ങൾ കണ്ടും കേട്ടും എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഞാൻ ഇതുവരെ എത്തിയിട്ടുള്ളത്, മനസ്സിലായില്ലേ? പിന്നെ ഇതിന്റെ ഇടയ്ക്ക് മരണം വരെ മുന്നിൽ കണ്ടിട്ടുണ്ട്, ഇത് കൂടുതലൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നത് എന്തിനാണ്? ഇന്നത്തെ കണ്ടന്റ് ആണ്, മനസ്സിലായില്ലേ? ഇത് കാണുമ്പോൾ കുറെ എണ്ണത്തിന് കുരുപൊട്ടും, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടുന്ന പലരും ഇത് വീഡിയോ റിയാക്ട് ചെയ്യും, മനസ്സിലായില്ലേ? സോ ഇന്നത്തെ കണ്ടന്റ് ആണ് ഇത്. ഓക്കെ, ഞാൻ ഒരിക്കലും എന്റെ കണ്ടന്റ്സ് ഒരിക്കലും കോപ്പറേറ്റ് കൊടുക്കാറില്ല. ഓക്കെ, സോ എനിക്ക് പറയാൻ വരുന്ന ഒരു കാര്യം, പ്രധാനമായിട്ട് പറയാൻ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആരൊക്കെ ഇനി ഞാൻ മാറണം, ഡോക്ടർ റോബിൻ്റെ ആദേശം മാറണമെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല, നിങ്ങൾ തൊണ്ടയിൽ വെള്ളം വറ്റത്തേ ഉള്ളൂ,
ഞാനിങ്ങനെ തന്നെയായിരിക്കും, മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ എന്നെ അഹങ്കാരിയാണെന്നോ അതാണെന്നോ ഇതാണെന്നോ ഒക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സി, എൻ്റെ പേഴ്സണൽ സ്പേസാണ്, എൻ്റെ ലൈഫാണ്, എൻ്റെ ലൈഫിൽ അനാവശ്യമായിട്ട് ഇടപെടേണ്ട ഒരു കാര്യമില്ല, മനസ്സിലായില്ലേ? നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാനും വരുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്തുവായിരുന്നു, ഓക്കെ, എൻ്റെ എൻഗേജ്മെന്റ് റിലേറ്റഡ് ആയിട്ട് ഞാൻ പൊടിയുടെ കാര്യത്തിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിനകത്ത് ഒരു ക്യാപ്ഷൻ ഇട്ടിരുന്നു, മനസ്സിലായില്ലേ? ആരതി പൊടി ഓഫീഷ്യലി എൻ്റെ പെൺകുട്ടിയാണ്, ചെൻ്റെ പെണ്ണാണ്. പിന്നെ അതേപോലെ എന്താ പറയാ, അനാവശ്യമായിട്ട്, ഓക്കെ, ആവശ്യമില്ലാതെ അല്ല, അനാവശ്യമായിട്ട് ഒരാളിനെ ഇതേപോലെ എന്താ പറയാ ഓരോന്ന് പറഞ്ഞ് ഹേർട്ട് ചെയ്യരുത്, ഓക്കെ, അടിച്ചു മൂക്കാൻ വേണ്ട കറക്കം എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ പറഞ്ഞു, മനസ്സിലായില്ലേ? പിന്നെ ഇത് ഈ ഒരു അടിച്ചു മൂക്കാൻ വേണ്ട കറക്കം എന്നുള്ള ഈ ഒരു സംഭവം സത്യം പറഞ്ഞാൽ ട്രിവാൻഡ്രം ഭാഗത്ത് കുറച്ച് പേരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് അവർക്ക് അറിയാവുന്ന ഒരു കാര്യം, മനസ്സിലായില്ല? അതൊരു സ്ലാങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്, ഓക്കെ. പിന്നെ എന്താ പറയാ, അതിപ്പോ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, ന്യായീകരിക്കത്തില്ല. അത് പറഞ്ഞത് തെറ്റ് തന്നെയാണ്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു തന്നെ അടിച്ച് മൂക്കമ്മണ്ട ഇറക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ്. പിന്നെ സി, നമുക്കൊക്കെ ഈ പുറമെയുള്ള ഈ സോഷ്യൽ മീഡിയ ലൈഫ് അല്ലാതെ ഒരു പേഴ്സണൽ ലൈഫുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് ഒരു എക്സ്ട്രീം എത്തി, നമ്മളെ പ്രൊവോക്ക് ചെയ്ത് അടി എക്സ്ട്രീം എത്തിയിട്ട് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചിട്ട് ആ നീ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മനസ്സിലായില്ലേ? ഇപ്പൊ എന്റെ ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളെ വീട്ടിലുള്ള ആരെങ്കിലും പറഞ്ഞു പെങ്ങളെ അമ്മേനൊക്കെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടോണ്ടിരിക്കോ? കേട്ടോണ്ടിരിക്കോ? അത് ഞാൻ ചോദിക്കുകയാണ്, കേട്ടോണ്ടിരിക്കോ? ഇപ്പൊ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടോണ്ടിരിക്കത്തില്ല. എന്റെ വീട്ടിലുള്ളവരെ എന്നെ കല്യാണം കഴിക്കുന്ന പെൺകുട്ടീനെ എന്റെ അമ്മേനൊക്കെ പറഞ്ഞാൽ ഞാൻ കേട്ടോണ്ടിരിക്കത്തില്ല, ഞാൻ റിയാക്ട് ചെയ്യും, മനസ്സിലായില്ലേ? ഇതൊക്കെ കേട്ടോണ്ടിരുന്ന ചിലപ്പം ഇത് പറയുന്നമാര് ചിലപ്പോൾ റിയാക്ട് ചെയ്യത്തില്ലായിരിക്കും, പക്ഷെ ഞാൻ റിയാക്ട് ചെയ്യും, മനസ്സിലായില്ലേ? സോ അത് ഞാൻ ഇങ്ങനെയാണ്, മനസ്സിലായില്ലേ? അതിപ്പോ ചില കാര്യം ഞാനിപ്പോ എല്ലാ കാര്യത്തിലും വന്ന് നടന്ന് റിയാക്ട് ചെയ്യുന്നു, ഒരിക്കലും ഇല്ലല്ലോ. നമുക്ക് അത്രയും പേഴ്സണലി ഭയങ്കരമായിട്ട് അങ്ങ് ഫ്രസ്ട്രേഷൻ കൂടി അത്രയും നമ്മളായിട്ട് ദ്രോഹിച്ച് അല്ലെങ്കിൽ നമ്മളെ അത്രയും അങ്ങ് സ്ട്രെസ്ഫുൾ ആക്കിയിട്ടിന് ശേഷമാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്, അല്ലേ? സോ പറയാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്റെ ലൈഫിൽ ഞാനിപ്പോ ഹാപ്പിയാണ്, മനസ്സിലായില്ലേ? ഇത് പറയുന്നത് ഇപ്പം എന്നെ തകർക്കണം അല്ലെങ്കിൽ തളർത്തണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരടുത്താ പറയുന്നത്. എന്റെ ലൈഫിൽ ഞാൻ ഇപ്പൊ ഹാപ്പിയാണ്, അത്യാവശ്യം ഹാപ്പിയാണ്, ഓക്കെ, എല്ലാ രീതിയിലും ഹാപ്പിയാണ്. അപ്പൊ ഇനി നിങ്ങൾ ഏതൊക്കെ രീതിയിൽ എന്നെ ഏതൊക്കെ രീതിയിൽ തളർത്താനും തകർക്കാനും മോങ്ങോലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ഗുന്തവുമില്ല, മനസ്സിലായില്ലേ? ഇതിനിപ്പോ ഞാൻ ഷോ ഓഫ് ആണ്, എനിക്ക് മോഡയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം, എന്ത് കാര്യം? ഏഹ്, ഇങ്ങനെ തന്നെയാണ് ഞാൻ, മനസ്സിലായില്ലേ? പണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് റിയാക്ട് ചെയ്യുന്ന ഒരാളായിരുന്നു, തൊട്ടേലും പിടിച്ച് എനിക്ക് റിയാക്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പൊ അത് ചെയ്യാറില്ല, ഇപ്പൊ അത്യാവശ്യം കുറച്ചൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്തോളൂ, പക്ഷെ എല്ലാത്തിനും കിടന്ന് റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ലാന്ന് എനിക്ക് തോന്നുകയും ചെയ്തു, ഓക്കെ. സോ ഇതൊക്കെ എനിക്ക് ജസ്റ്റ് എനിക്ക് പറയാം. ഇനിയിപ്പോ ഞാൻ മുടി ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ഇനി ഒന്നും പറയല്ലേ, ഞാൻ ചെയ്യും, എനിക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? സോ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ചെയ്യും. നിങ്ങൾ ആരൊക്കെ പറഞ്ഞാലും ഞാൻ മാറത്തില്ല. ഇനി നിങ്ങൾ ഇനി അഹങ്കാരി എന്ന് പറഞ്ഞാലും ഇനി അഹങ്കാരി ആയിക്കോട്ടെ, ഞാൻ ഇനി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും ആയിക്കോട്ടെ. ഇപ്പൊ കുറച്ച് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ എത്തിയിട്ടുണ്ട്, കുറച്ച് കമന്റ് സെക്ഷൻസ്, പണ്ട് എനിക്ക് ഇയാളെ ഇഷ്ടമായിരുന്നു, ഇപ്പൊ ഇഷ്ടമല്ല, എന്തിനടേ? നമ്മളും ചോറൊക്കെ തന്നെ തിന്ന്, മനസ്സിലായില്ലേ? കൊറോണും പേടി പിയാറൊക്കെ എടുത്ത് ഇതേപോലെ കമന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളങ്ങ് വിശ്വസിക്കും. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫ്രസ്ട്രേഷൻ ആയിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഇരിക്കുമ്പോൾ ഇതേപോലത്തെ കമന്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും നമ്മളെ ബാധിക്കുന്നവരുമില്ല, മനസ്സിലായില്ലേ? നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ ജീവിക്കുക, മനസ്സിലായില്ലേ? ഓക്കെ, സോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയാ, അത് അത്യാവശ്യം കുറച്ച് കണ്ടന്റ് ആയെന്ന് തോന്നുന്നു. മാക്സിമം ഞാൻ നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ എന്തൊക്കെയാണ് അടുത്ത സംഭവങ്ങളൊക്കെ ആയിട്ട് വാ, ഡെയിലി എന്തെങ്കിലുമൊക്കെ ഓരോന്ന് കാണുള്ളൂ. ഇന്ന് കണ്ടന്റ് ഇന്ന് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും കണ്ടില്ല, ഓക്കെ, ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളെ പോയിട്ടുള്ളൂ. സോ അതുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടന്റ് ആക്കിയിട്ട് ഇനി എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് റിയാക്ട് ചെയ്യണമെങ്കിൽ റിയാക്ട് ചെയ്യാം, കണ്ടന്റ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നത്, നിങ്ങൾക്ക് കണ്ടന്റ് റിയാക്ട് ചെയ്യാം. ഇനി നെഗറ്റീവ് പറയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതെടുത്തിട്ട് ട്രോളെയോ വീഡിയോ ഉണ്ടാക്കിയ എന്താന്ന് വെച്ചാൽ കമന്റ് ചെയ്യാം, മനസ്സിലായോ? അപ്പൊ ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെടാത്തവരും എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. പിന്നെ നിങ്ങളെല്ലാവരും എന്നെ ഒരുപാട് എന്നെ എന്താ പറയാ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് നന്ദി, താങ്ക് യു സോ മച്ച്.